ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ ശങ്കർ എല്ലാവരുടെയും തീരുമാനത്തെ മറികടന്നുകൊണ്ട് ശങ്കർ നല്ലൊരു ജോലിക്ക് പോകുന്നുണ്ട്. ഗൗരി നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തന്റെ അധ്വാനത്തിൽ നിന്ന് തന്നെ ആ ഒരു കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് ഗൗരിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ശങ്കർ ജോലിക്ക് പോവാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ ശങ്കർ ഗൗരിക്ക് വലിയൊരു വമ്പൻ സർപ്രൈസ് ഒരുക്കുകയാണ്. ഗൗരി പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് ഗൗരി ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സമ്മാനം ഗൗരിക്ക് കിട്ടിയത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ശങ്കർ ഗൗരിക്ക് കൊടുത്ത ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വരുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ശങ്കർ രാവിലെ തന്നെ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങി പുറത്തു പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ ഗൗരി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പണിപ്പെട്ട ജോലിയിൽ നിൽക്കുന്ന തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ശങ്കർ ഒരുങ്ങി വരുന്നത്. അപ്പൊ ഗൗരി ചോദിക്കുന്നുണ്ട് ശങ്കർ എവിടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കർ പറഞ്ഞത്, ഞാൻ അത്യാവശ്യം പുറത്തു പോവാണ്, ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ ഫുഡ് കഴിക്കാനൊന്നും കാണത്തില്ല, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ പുറത്തു പോകാൻ പോവാണ്. അപ്പൊ അത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കറിന്റെ സംസാരത്തിൽ നിന്ന് പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പൊ അവളെ കൂടെ ഞാൻ പുറത്തു പോകാൻ പോവാണ്, അതുകൊണ്ട് നീ എന്നെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഫുഡ് കഴിക്കാൻ എന്ന് ഗൗരിയോട് പറയുമ്പോൾ ഗൗരിക്ക് ചെറുതായിട്ട് സങ്കടം വന്നുപോയി. കാരണം തന്നെ മറന്ന് ശങ്കർ മറ്റൊരാളുടെ കൂടെ പുറത്തു പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഗൗരിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഗൗരി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അത് ആരാ. അപ്പൊ അത് ഒരാളുടെ ഭാര്യയാണ് എന്ന് ശങ്കർ പറയാണ്. അപ്പൊ അത് ആരാണ് എന്ന് ഗൗരി എടുത്ത് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നീയാണ്, നിന്റെ കൂടെ ഞാനിന്ന് പുറത്തു പോവാൻ പോവാണ്, നിന്നെയും കൊണ്ട് നമ്മൾ ഇന്ന് തൃശ്ശൂർ മുഴുവൻ ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ ഫുഡൊക്കെ അടിച്ച് പുറത്തുപോയി എന്ന് സന്തോഷത്തോടെ കറങ്ങി അടിച്ചിട്ടൊക്കെ നമുക്ക് വരാം എന്ന് പറഞ്ഞ് ഗൗരിയോട് പെട്ടെന്ന് റെഡിയാവാൻ പറയുവാണ്. അപ്പൊ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ശങ്കുവിൻ്റെ കൂടെ ഇന്ന് പുറത്തൊക്കെ ഒന്ന് അടിച്ചു കറങ്ങി പോവാലോ. പക്ഷേ അമ്മ ഇതറിയുമ്പോൾ സമ്മതിക്കുമോ, കാരണം ജോലിയൊക്കെ ഒരുപാട് ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശങ്കർ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ എന്നൊക്കെ ശങ്കർ പറയുവാണ്. അങ്ങനെ ഗൗരി ശങ്കറും നല്ല സന്തോഷത്തോടെ സുന്ദരിയായിട്ട് ഗൗരി ഒരുങ്ങി വന്ന് അവർ സന്തോഷത്തോടെ പുറത്തു പോകാൻ പോകുമ്പോൾ ഈ നാരദനെ പോലെ ഈ പിന്നെയും ശകുനം മുടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമെന്ന് പറയത്തില്ലേ, അതായത് നമ്മുടെ ഈ ചരങ്ങാട്ട് തറവാട്ടിൽ ഗൗരിയും ശങ്കറിനെയും തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷം കണ്ടിട്ട് ഇഷ്ടമില്ലാതെ കുശുമ്പും കുന്നായ്മയും കൊണ്ട് അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരേ ഒരു നാരദത്തി മാത്രമേ ഉള്ളൂ, നമ്മുടെ രാധാമണി. രാധാമണിയാണ് ഇവിടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ നാരദത്തി. അപ്പോൾ ആ നാരദത്തി വരികയും നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദിശങ്കർ പറയാൻ കൂട്ടാക്കിയില്ല, ഗൗരിയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ശങ്കർ പറയുവാണ് ഞാനും ഗൗരിയും കൂടി പുറത്തു പോവാണ്, ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ രാധാമണി പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല, ഇവിടെ ഒരുപാട് ജോലികളുണ്ട്, ഈ ജോലിയിലിട്ടിട്ട് ഇവിടെ പോവാ, അതുകൊണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം മാത്രം നീ പോയാൽ മതി, ഇപ്പം നീ പോയി ജോലി ചെയ്യുന്നത് പുറത്ത് കറങ്ങാൻ പോകുന്നത് വൈകിട്ട് പോയാൽ മതി എന്ന് ശങ്കറിനോട് ഗൗരിയോടും രാധാമണി പറയുവാണ്. പക്ഷെ നമ്മളെ ശംഖു രാധാമണിയുടെ ആ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ രാധാമണിയുടെ ഇങ്ങനത്തെ സ്വഭാവമോ വാക്കുകളൊന്നും ശംഖു കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെ രാധാമണിക്ക് വലിയൊരു തിരിച്ചടിയും കൊടുത്ത് വായടപ്പിക്കുന്ന രീതിയിൽ രണ്ടു മൂന്ന് ഡയലോഗൊക്കെ അങ്ങ് വെച്ച് കാച്ചതിന് ശേഷം ഗൗരിയുടെ കൈയും പിടിച്ച് ഇന്ന് എന്തായാലും ഞങ്ങൾ പുറത്തു പോവുകയാണ്, അത് തീരുമാനിച്ചു കഴിഞ്ഞു, എന്തായാലും ഇത് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഗൗരിയുടെ കൈയൊക്കെ പിടിച്ച് നമ്മൾ ശംഖു മാസ് ഡയലോഗൊക്കെ അടിച്ച് പുറത്തോട്ട് പോവുകയാണ്. പക്ഷെ രാധാമണിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. സങ്കടം മാത്രമല്ല ഗൗരിയോട് ഭയങ്കര ദേഷ്യമായി, എന്റെ മോൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇവള് വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്ന് രണ്ടു മൂന്ന് ഡയലോഗും കൂടി വെച്ച് കാച്ചപ്പോൾ നമ്മളെ മഹാദേവൻ വെറുതെ ഇരിക്കത്തില്ല, മഹാദേവൻ വന്ന് ഗൗരി ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. പക്ഷേ നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല, അതുകൊണ്ട് ശങ്കറിനെ കൊണ്ട് തന്നെ ഗൗരി ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറയിപ്പിക്കണം. എന്നിട്ട് ആ ഒരു അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടൊരു വലിയൊരു മാസ്റ്റർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഗൗരിയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം, ശങ്കറിൻ്റെ ജീവിതം സേഫാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് രാധാമണിയും മഹാദേവനും കൂടി വലിയൊരു മാസ്റ്റർ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ ചാരങ്ങാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വലിയൊരു കുടുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. നമ്മൾ രഞ്ജിനിയുടെ വലിയൊരു കുരുക്കിൽ ചെന്ന് ചാടിയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ വേണിക്ക് മനസ്സിലായി ആദർശ് എന്തോ ഒരു ചതിയിൽ പെട്ടിട്ടുണ്ട് എന്ന് വേണിക്ക് മനസ്സിലായി. പക്ഷെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണി ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആദർശ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണി വന്നിട്ട്
ഒരു ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ഇത് കുടിക്കുമ്പോഴത്തേക്കും വേണി തന്റെ ഫ്രണ്ട് എന്റെ ഒരു കഥ പറയുവാണ്. വെറുതെ ആദർശിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് വേണി പറഞ്ഞതാണ്. തന്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ ഭർത്താവ് ഇതേപോലെ അവളെ ചതിച്ചിരുന്നു എന്നും മറ്റൊരു പെൺകുട്ടിയായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് ഈ ഒരു സത്യങ്ങൾ അവൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അവൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. അപ്പൊ ആദർശ് വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ വേണിയും എന്നോടൊന്നും പറയത്തില്ല, അതുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ അവള് ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ഒരു സാധ്യത ഒരു ചാൻസും കൂടി അവന് കൊടുത്തു എന്ന് ആദർശ് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണി പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, അവന് സന്തോഷത്തോടെ അവൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ ഇട്ട് കൊടുത്തു. ആ ചായ കുടിച്ച ഉടനെ തന്നെ അവൻ തലകറങ്ങി അങ്ങ് വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്തത്, ആ ഒരു ചായ കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് മരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ആ ചായയിൽ അവൾ വിഷം കലക്കി എന്നുള്ളൊരു കാര്യം വേണി പറയുവാണ്. അപ്പൊ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ആദർശിന് ഭയങ്കര ടെൻഷനായി. എന്തായാലും അവര് അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുവാണ് എന്ന് വേണി പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ്. അപ്പൊ ആദർശിന് സംശയം, വേണി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യൂസിലും അവൾ വിഷം കയങ്ങാനും കലക്കുമോ, അല്ലെങ്കിൽ വേണിയും ഇതുപോലത്തെ ഒരു തീരുമാനം എടുക്കുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആദർശ് ആ ഒരു ഗ്ലാസ്സൊക്കെ അവിടെ വെച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് വേണി കണ്ടു. അപ്പോൾ വേണിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്തായാലും ആദർശത്തിൻ്റെ ഈ കളി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് വേണി തന്നെ സ്വയം മനസ്സിൽ പറയുവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും രഞ്ജിനിയുടെ ഈ ഒരു ഊരാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടണം, വേണിയുടെയും ആദർശിൻ്റെയും ജീവനെ ഒട്ടും തകരാനും പാടില്ല. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരിക്കും അതിനൊരു വഴി എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശ് ഇരിക്കുമ്പോൾ ഇവിടെ തൻ്റെ അനിയത്തിയായിട്ടുള്ള ഗൗരിയും ശങ്കറും കൂടി സന്തോഷത്തോടെ ഒരു ഹോട്ടലിലൊക്കെ എത്തിയിട്ടുണ്ട്. വലിയൊരു ഹോട്ടലാണ്. അങ്ങനെ ഹോട്ടലിലെത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ക്യാൻഡിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് ഇത് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പറയുന്നത് ക്യാൻഡിലായിട്ട് ഡിന്നറാണിതെന്ന്. അപ്പോൾ ശങ്കർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലായിട്ട് ഡിന്നർ ഒരുക്കാം. അപ്പോൾ ഗൗരി ചോദിക്കുവാണ് അത് രാത്രിയാണ്, നമ്മളിപ്പോൾ രാവിലെയല്ലേ വന്നത്, പിന്നെ അതെങ്ങനെ സാധിക്കും? അപ്പോൾ ശങ്കർ പറയുവാണ് നമുക്ക് ഈ പകലിനെ തന്നെ രാത്രിയാക്കാം, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുവാണ് എന്നൊക്കെ ശങ്കർ ഗൗരിയോട് പറയുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഗൗരിയും ശങ്കറും സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ വലിയ പാരകൾ ഉണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും നമ്മുടെ മഹാദേവനും കൂടി വലിയൊരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. ഈ മാസ്റ്റർ പ്ലാന് നമ്മുടെ ശങ്കറിന്റെ അടുത്ത് വില പോകുമോ ഇല്ലയോ? ഇനി മഹാദേവൻ പറഞ്ഞതുപോലെ മഹാദേവൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെല്ലാം ഒരുങ്ങുമ്പോൾ ശങ്കറിനെ ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? എന്തായാലും വേണിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്ന് ആദർശന് മനസ്സിലായി. അപ്പോൾ രഞ്ജിനിയുടെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആദർശന് സാധിക്കുമോ? നമ്മുടെ വേണിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേണിയും ആദർശം ഇനി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരും നാളുകൾ കണ്ടറിയാതൊരിക്കും. ടാറ്റ, ബൈ ബൈ.